പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാൻറ്റസി പ്രീമിയർ ലീഗിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗെയിം വീക്ക് 25 ടീം സെലക്ഷനും ഗെയിം വീക്ക് 24 ടീം റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഗെയിംഫിക്കേഷൻ വീഡിയോസ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക, ഒരുപാട് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഗെയിം വീക്ക് 24 ടീം റിവ്യൂയിലേക്ക് ആദ്യം കടക്കാം. ഗെയിം വീക്ക് 24 വലിയ കുഴപ്പമില്ലാത്തൊരു പ്രകടനമായിരുന്നു ടീം കാഴ്ചവെച്ചത്. 92 പോയിന്റുകളാണ് ഈ ഒരു ഗെയിം വീക്കിൽ നേടിയത്. 62 പോയിന്റാണ് ആവറേജ് പോയിന്റായിട്ട് കണക്കാക്കുന്നത്. ഈ ഒരു ഡബിൾ ഗെയിം വീക്കോടുകൂടി ആകെ 1448 പോയിന്റുകൾ നേടാൻ സാധിച്ചു. റാങ്കിങ്ങിലും ഒക്കെ ഒന്ന് മുന്നോട്ട് കയറിയിട്ടുണ്ട്. ഗെയിംഫിക്കേഷൻ ലീഗ് റാങ്കിൽ 31 റാങ്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ആരൊക്കെയാണ് ടീമിൽ പെർഫോം ചെയ്തതെന്ന് നോക്കാം. ബ്രൈറ്റനോട് ഗോൾരഹിത സമനില വഴങ്ങിയ മത്സരത്തിൽ ആസ്റ്റൺ വില്ലയുടെ ഗോൾ കീപ്പർ മാർട്ടിനസ് 12 പോയിന്റുകളാണ് നേടിയത്. 9 സേവുകൾ ഉണ്ടായിരുന്നു. ബോണസ് പോയിന്റായ 3 പോയിന്റ് അടക്കമാണ് ഇത്രയും പോയിന്റുകൾ മാർട്ടിനസ് നേടിയത്. കിടിലം പ്രകടനമായിരുന്നു മാർട്ടിനസ് ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത്. ഈ സീസണിലെ 12th ക്ലീൻഷീറ്റാണ് മാർട്ടിനസ് ഈ ഒരു മത്സരത്തോടെ നേടുന്നത്. ഇതേ മാച്ചിൽ ആസ്റ്റൺ വില്ലയുടെ ഡിഫൻഡർ കൊൻസ ഒരു ക്ലീൻഷീറ്റ് നേടി 6 പോയിന്റുകൾ കരസ്ഥമാക്കി. നല്ലൊരു പ്രകടനമായിരുന്നു. ഷെഫീൽഡ് യുണൈറ്റഡിനെ 3-0 പരാജയപ്പെടുത്തിയ മത്സരത്തിൽ ക്രെസ്വെൽ ഒരു ക്ലീൻഷീറ്റും ഒരു അസിസ്റ്റും അടക്കം 12 പോയിന്റുകൾ നേടി. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ക്രെസ്വൽ ഈ ഒരു മാച്ചിൽ കാഴ്ചവെച്ചത്. ഇതോടുകൂടെ പ്രീമിയർ ലീഗിലെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടുന്ന ഡിഫൻഡർ ആയിരിക്കുകയാണ് ക്രെസ്വൽ. 2 മാച്ചുകളുണ്ടായിരുന്ന ബേൺലിക്ക് വേണ്ടി മീ ഒറ്റ മാച്ചേ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു മാച്ചിൽ ക്ലീൻഷീറ്റും നേടി. ക്രിസ്റ്റൽ പാലസിനെ 3-0 തോപ്പിച്ച മത്സരത്തിലാണ് മീ ക്ലീൻഷീറ്റ് നേടിയത്. 6 പോയിന്റുകളാണ് ഈ ഒരു ഗെയിം വീക്കിൽ കരസ്ഥമാക്കിയത്. ഡബിൾ ഗെയിം വീക്ക് ഉണ്ടായിരുന്ന മാൻസിറ്റിയുടെ 3 പ്ലെയേഴ്സ് ആയിരുന്നു ടീമിലുണ്ടായിരുന്നത്. ഇതിൽ സ്റ്റോൺസ് ഒരു മത്സരം മാത്രമേ കളിച്ചുള്ളൂ. ആ ഒരു മത്സരത്തിൽ ക്ലീൻഷീറ്റും നേടി. 6 പോയിന്റുകളാണ് കരസ്ഥമാക്കിയത്. സ്റ്റെർലിംഗ് ആയിരുന്നു ടീം ക്യാപ്റ്റൻ. 2 മത്സരങ്ങളിൽ നിന്നായി ഒരു അസിസ്റ്റും ഒരു ക്ലീൻഷീറ്റും അടക്കം 7 പോയിന്റുകളാണ് നേടിയത്. 14 പോയിന്റാണ് ടീമിന് കിട്ടിയത്. ടോട്ടനാമിനെ 3-0 തോപ്പിച്ച മത്സരത്തിലായിരുന്നു സ്റ്റെർലിംഗ് ഗുണ്ടകന്റെ ഗോളിന് അസിസ്റ്റ് നൽകിയത്. പക്ഷേ എവർട്ടനായിട്ടുള്ള 2 മത്സരത്തിൽ മോശം പ്രകടനമായിരുന്നു. ഒരു യെല്ലോ കാർഡും നേടി. ഗോളോ അസിസ്റ്റോ ഒന്നും ആ മത്സരത്തിൽ സ്റ്റെർലിംഗിന് നേടാൻ കഴിഞ്ഞില്ല. ടോട്ടനാമിനെതിരെ ഫോഡൻ നല്ലൊരു പ്രകടനമായിരുന്നെങ്കിലും ഗോളോ അസിസ്റ്റോ ഒന്നും നേടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എവർട്ടനെ 3-1 തോപ്പിച്ച മത്സരത്തിൽ ഫോഡൻ ഒരു ഗോൾ നേടുകയും ആകെ 11 പോയിന്റുകൾ ഈ ഒരു ഗെയിം വീക്കിൽ കരസ്ഥമാക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ് ഫോഡൻ. വെസ്റ്റ് ബ്രോമിച്ച് ആൽബിയനോട് 1-1 സമനില വഴങ്ങിയ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഒരേ ഒരു ഗോൾ നേടിയ ബ്രൂണോ ഫെർണാണ്ടസ് 9 പോയിന്റുകൾ കരസ്ഥമാക്കി. 2 ബോണസ് പോയിന്റ് അടക്കമാണ് ബ്രൂണോ ഫെർണാണ്ടസ് 9 പോയിന്റുകൾ നേടുന്നത്. ഇതോടുകൂടി ബ്രൂണോ ഫെർണാണ്ടസിന് ഈ സീസണിൽ 14 ഗോളുകളായി. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്നവരുടെ ലിസ്റ്റിൽ 2 സ്ഥാനത്താണ് ബ്രൂണോ ഫെർണാണ്ടസ്. 178 പോയിന്റുകൾ നേടി. ഫാന്റസി പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന മിഡ്ഫീൽഡർ ആയിരിക്കുകയാണ് ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ. ലെയ്സ്റ്റർ സിറ്റിയോട് 3-1 വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയ ലിവർപൂളിന് വേണ്ടി മുഹമ്മദ് സലാ ഒരു ഗോൾ നേടി. 7 പോയിന്റുകളാണ് ആകെ കരസ്ഥമാക്കിയത്. സലയുടെ ഗോളിന് ലിവർപൂൾ മുന്നിലെത്തിയെങ്കിലും 3 ഗോൾ തിരിച്ചടിച്ചുകൊണ്ട് ലെയ്സ്റ്റർ ലിവർപൂളിനെ തോൽപ്പിക്കുകയായിരുന്നു. 3 ഷോട്ടുകളും ഒരു കീ പാസസും മാത്രമായിരുന്നു ഈ ഒരു മത്സരത്തിൽ സലയ്ക്ക് നേടാൻ കഴിഞ്ഞത്. മാഞ്ചസ്റ്റർ സിറ്റിയോട് 3-1 പരാജയപ്പെട്ട മത്സരത്തിൽ എവർട്ടന് വേണ്ടി ഒരേ ഒരു ഗോൾ നേടി റിച്ചാലിസൺ. 7 പോയിന്റുകളാണ് കരസ്ഥമാക്കിയത്. ഈ ഒരു ഗെയിം വീക്കിൽ 2 മത്സരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ മത്സരത്തിൽ റിച്ചാലിസന് തിളങ്ങാൻ കഴിഞ്ഞില്ല. ആസലിനോട് 4-2 പരാജയപ്പെട്ട മത്സരത്തിൽ ബംഫോണിന് ഗോളൊന്നും നേടാൻ കഴിഞ്ഞില്ല. ആകെ 2 പോയിന്റ് മാത്രമാണ് നേടാൻ സാധിച്ചത്. ഈ ഒരു ഗെയിം വീക്കിൽ ആകെ മോശം പ്രകടനം കാഴ്ചവെച്ച ഒരേ ഒരു പ്ലെയർ ബംഫോണ് മാത്രമാണ്. ബാക്കി എല്ലാ പ്ലെയേഴ്സും പോയിന്റ്സ് തന്ന ഒരു നല്ല ഗെയിം വീക്ക് ആയിരുന്നു കടന്നുപോയത്. ഇനി നമുക്ക് ഗെയിം വീക്ക് 25 ഫിക്ചേഴ്സ് നോക്കാം. ശനിയാഴ്ചയാണ് ആദ്യത്തെ മത്സരം വരുന്നത്. വോൾസ് ലീഡ്സ് ആയിട്ടാണ് ആദ്യത്തെ മാച്ച്. സദാംപ്ടന് ചെൽസി ആയിട്ടുള്ള ഒരു മത്സരമാണ്. ബേൺലി വെസ്റ്റ് ബ്രോമിച്ച് ആൽബിയൻ ആയിട്ടാണ് ഏറ്റുമുട്ടുന്നത്. ലിവർപൂളിന് എവർട്ടൺ ആയിട്ടുള്ള ഒരു ടൈറ്റ് ഫിക്ചർ തന്നെയാണ്. രണ്ടുപേർക്കും ജയം അനിവാര്യമാണ്. ഞായറാഴ്ച ഫുൾഹാം ഷെഫീൽഡ് യുണൈറ്റഡ് മത്സരമുണ്ട്. വെസ്റ്റാം യുണൈറ്റഡ് സ്പേഴ്സുമായിട്ടാണ്. അതും നല്ലൊരു മാച്ച് തന്നെയായിരിക്കും. ആസ്റ്റൺ വില്ല ലെയ്സ്റ്റർ സിറ്റി ആയിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. നല്ലൊരു മത്സരം തന്നെയായിരിക്കും. ആസ്റ്റണൽ മാൻസിറ്റി ആയിട്ടാണ്. അതും മികച്ചൊരു മത്സരം തന്നെയാണ് സാധ്യത. ഞായറാഴ്ച 3 കിടിലൻ മത്സരങ്ങളാണ് വരുന്നത്. തിങ്കളാഴ്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂകാസ്റ്റിലായിട്ട് ഏറ്റുമുട്ടും. ബ്രൈറ്റന് ക്രിസ്റ്റൽ പാലസ് ആയിട്ടുള്ള ഒരു ഈസി മത്സരമാണ്. ഗെയിം വീക്ക് 25 ഒരു ഡബിൾ ഗെയിം വീക്ക് ആണ്. ലീഡ്സിനും സദാംപ്ടണിനുമാണ് 2 മത്സരങ്ങൾ വരുന്നത്. ഈ ഒരു ഗെയിം വീക്കിലെ അവസാനത്തെ മത്സരത്തിൽ ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടും. ഇനി വരുന്ന മിക്ക ഗെയിം വീക്കുകളിലും ഡബിൾ ഗെയിം വീക്കുകളോ അല്ലെങ്കിൽ ബ്ലാങ്ക് ഗെയിം വീക്കുകളോ വരാൻ സാധ്യതകളുണ്ട്. ഗെയിം വീക്ക് 26 മാൻസിറ്റി, എവർട്ടൺ, ബേൺലി, ആസ്റ്റൺ വില്ല, ടോട്ടനാം, വോൾസ്, ലെയ്സ്റ്റർ, ലിവർപൂൾ, ചെൽസി, മാൻ യുണൈറ്റഡ്, ക്രിസ്റ്റൽ പാലസ് എന്നീ ടീമുകൾക്ക് ഡബിൾ ഗെയിം വീക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്.
ടേബിളിൽ ഓറഞ്ച് നിറത്തിൽ രേഖപ്പെടുത്തിയത് 70 മുതൽ 99% വരെ ഡബിൾ ഗെയിം വീക്ക് ആവാനുള്ള സാധ്യതകൾ കാണിക്കുന്ന മത്സരങ്ങളാണ്. നീലനിറത്തിൽ കാണിച്ചിരിക്കുന്നത് 40% വരെ സാധ്യതയെ കാണുന്നുള്ളൂ. അതിൽ തന്നെ സ്പേഴ്സിന് വോൾസ്ബർഗ് ആയിട്ടുള്ള യൂറോപ്പ ലീഗ് മത്സരം തോറ്റാൽ മാത്രമേ ഇവിടെ മത്സരങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷേ യൂറോപ്പ ലീഗ് ഫസ്റ്റ് ലീഗിൽ ടോട്ടനം 4-1 ജയിച്ചതുകൊണ്ട് തന്നെ ആ സാധ്യത തള്ളിക്കളയാവുന്നതാണ്. ഗെയിം വീക്ക് 27 മാൻ സിറ്റിക്കും സദാംപ്ടനും ഡബിൾ ഗെയിം വീക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു സാധ്യതകൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ വരുന്ന 3 ഗെയിം വീക്കുകളിലും സദാംപ്ടന് ഡബിൾ ഗെയിം വീക്കാണ്. ഗെയിം വീക്ക് 29 ഒരു ബ്ലാങ്ക് ഗെയിം വീക്കാണ്. എഫ് എ കപ്പ് ക്വാർട്ടർ ഫൈനൽ കളിക്കുന്ന ടീമുകൾക്കൊന്നും ഈ ഒരു ഗെയിം വീക്കിൽ മത്സരങ്ങളില്ല. ബ്രൈറ്റൺ, ന്യൂകാസിൽ, ഫുൾഹാം, ലീഡ്സ്, വെസ്റ്റാം, ആസണൽ എന്നീ ടീമുകൾക്ക് മാത്രമാണ് ഈ ഒരു ഗെയിം വീക്കിൽ മത്സരങ്ങളുള്ളത്. ഇപ്പോൾ ഗെയിം വീക്ക് 25 തൊട്ട് ടീം സെലക്ട് ചെയ്യുന്ന എഫ് എൽ മാനേജേഴ്സ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കാം. ഡബിൾ ഗെയിം വീക്ക് ഉറപ്പിച്ച് കഴിഞ്ഞാൽ സദാംപ്ടൺ പ്ലെയേഴ്സിനെ ടീമിലേക്ക് എടുക്കുന്നത് നല്ലൊരു തീരുമാനം തന്നെയായിരിക്കും. ഇനി ഗെയിം വീക്ക് 25 ടീം സെലക്ഷനിലേക്ക് കടക്കാം. ഗെയിം വീക്ക് 25 ഡെഡ് ലൈൻ വരുന്നത് February 20 ശനിയാഴ്ച 12 മണിക്കാണ്. അപ്പോൾ ഗെയിം വീക്ക് 25 ടീം സെലക്ട് ചെയ്യാത്ത മാനേജേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടീം സെലക്ട് ചെയ്യുക. ഇന്ന് അർദ്ധരാത്രി 12 മണി വരെ സമയമുണ്ട്. ഈ ഒരു ഗെയിം വീക്ക് ലീഡ്സ് യുണൈറ്റഡ്, സദാംപ്ടൺ എന്നീ ടീമുകൾക്ക് ഡബിൾ ഗെയിം വീക്കാണ്. ട്രാൻസ്ഫേഴ്സ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊന്ന് മനസ്സിൽ കരുതുക. എനിക്ക് ഒരു ഫ്രീ ട്രാൻസ്ഫർ ആണ് കയ്യിലുള്ളത്. പക്ഷേ ഞാൻ 2 ട്രാൻസ്ഫേഴ്സ് എടുക്കുകയാണ്. ഒരു -4 കളയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കൂടുതൽ ലീഡ്സ് യുണൈറ്റഡ് പ്ലെയേഴ്സിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. ടീമിൽ നിന്ന് പുറത്തു വന്നത് 1 മാൻ സിറ്റിയുടെ ഡിഫൻഡർ ജോൺ സ്റ്റോൺസ് ആണ്. സ്റ്റോൺസിനെ എല്ലാ മത്സരങ്ങളൊന്നും കളിപ്പിക്കുന്നില്ല എന്നതാണ് ഏക നെഗറ്റീവ്. അതുപോലെ അടുത്ത 3 മത്സരങ്ങളും കുറച്ച് ടഫാണ്. എല്ലാ മത്സരങ്ങളും ക്ലീൻഷീറ്റ് നേടാൻ സാധിച്ചെന്നും വരില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് സ്റ്റോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അടുത്ത പ്ലെയർ മിഡ്ഫീൽഡർ മാത്യു പെരേരയാണ്. വെസ്റ്റ് ബ്രോമിച്ച് ആൽബിയന്റെ പ്ലെയറാണ്. അവസാനത്തെ 3 മാച്ചുകളിൽ നിന്നായിട്ട് ഗോളുകളും അസിസ്റ്റുകളും ഒന്നും ഉണ്ടായിരുന്നില്ല. 4 പോയിന്റുകൾ മാത്രമാണ് കരസ്ഥമാക്കിയത്. 2 ലീഡ്സ് പ്ലെയേഴ്സിനെയാണ് ടീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. 1 സ്റ്റുവർട്ട് ഡെല്ലാസ് ആണ്, ലീഡ്സ് യുണൈറ്റഡിൻ്റെ ഡിഫൻഡറാണ്. ഈ ഒരു സീസണിൽ 7 ക്ലീൻ ഷീറ്റുകളുണ്ട്, 4 ഗോളുകൾ നേടിയിട്ടുണ്ട്. 94 പോയിന്റുകളാണ് ഡെല്ലാസ് ഇതുവരെ നേടിയത്. 2 മിഡ്ഫീൽഡ് റഫീനയാണ്. നല്ല ഫോമിലുള്ള ഒരു പ്ലെയറാണ്. 4 ഗോളുകളും 6 അസിസ്റ്റുകളും അടക്കം 80 പോയിന്റുകളാണ് ഈ ഒരു സീസണിൽ റഫീന നേടിയിരിക്കുന്നത്. ഈ വരുന്ന 2 മത്സരങ്ങളിലും ഗോളുകളും അസിസ്റ്റുകളൊക്കെ റഫീനയ്ക്ക് നേടാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്റ്റുവർട്ട് ഡെല്ലാസിന് ക്ലീൻ ഷീറ്റുകൾ നേടാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഈ 2 പ്ലെയേഴ്സിനെയും ടീമിലേക്ക് എടുത്തിരിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫറോടുകൂടി 3 ലീഡ്സ് യുണൈറ്റഡ് പ്ലെയേഴ്സാണ് ടീമിലുള്ളത്. സ്ട്രൈക്കർ ബാംഫോർഡ് നേരത്തെ തന്നെ ടീമിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡബിൾ ഗെയിം വീക്കിൽ കൂടുതൽ പോയിന്റുകൾ നേടാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഫൈനൽ 11 നോക്കാം. ഞാൻ ബെഞ്ച് ബൂസ്റ്റ് കളിക്കുകയാണ് ഈ ഒരു ഗെയിം വീക്കിൽ. ഫസ്റ്റ് 11 നോക്കുകയാണെങ്കിൽ മാർട്ടിനസിനെയാണ് ഗോൾ കീപ്പറായിട്ട് വെച്ചിരിക്കുന്നത്. ഡിഫൻസിലേക്ക് വരുമ്പോൾ ചെൽസിയുടെ റൂഡിഗർ ഉണ്ട്. സദാംപ്ടനായിട്ടുള്ള ഒരു മത്സരമാണ്. വെസ്റ്റ് ഹാമിനേറ്റിൻ്റെ ക്രെസ്വെല്ലിന് ടോട്ടനാമിലുള്ള ഒരു ഹോം മത്സരമാണ്. ബേൺലിയുടെ ബെൻമിക്ക് വെസ്റ്റ് ബ്രോമിച്ച് ആൽബിയനായിട്ടുള്ള ഒരു ഹോം മാച്ചാണ്. ക്ലീൻ ഷീറ്റ് സാധ്യതകളുള്ളൊരു മത്സരമാണ്. ഡെല്ലാസിന് ഡബിൾ ഗെയിം വീക്കാണ്. വോൾസും സദാംപ്ടനുമാണ് മത്സരങ്ങൾ വരുന്നത്. ലിവർപൂളിലെ സലയ്ക്ക് എവർട്ടനായിട്ടുള്ള ഒരു ഹോം മാച്ചാണ്. ബ്രൂണോ ഫെർണാണ്ടസ് ന്യൂകാസിലായിട്ടുള്ള ഒരു ഹോം മാച്ചിലാണ് കളിക്കുന്നത്. സ്റ്റെർലിംഗ് ആസ്ലായിട്ടുള്ള ഒരു എവേ മത്സരമാണ്. റഫീനയ്ക്കും ബാംഫോർഡിനും ഡബിൾ ഗെയിം വീക്കാണ്. ആഡംസ്, ചെൽസി, ലീഡ്സ് എന്നീ മത്സരങ്ങളാണ് 2 മാച്ചുകൾ വരുന്നുണ്ട്. ബെഞ്ച് ബൂസ്റ്റ് ആണ് ഈ ഒരു ഗെയിം വീക്കിൽ ഞാൻ ചിപ്പ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെഞ്ചിലെ പ്ലെയേഴ്സിൻ്റെ പോയിൻറ്സ് ഒക്കെ കണക്കിലെടുക്കുന്നതാണ്. ഗോൾ കീപ്പറായിട്ടുള്ള മക്കാർത്തിക്ക് 2 മാച്ചുകളുണ്ട്. ചെൽസിയായിട്ടും ലീഡ്സായിട്ടും മത്സരങ്ങൾ വരുന്നുണ്ട്. കോൺസെക്ക് ലെസ്റ്ററായിട്ടുള്ള ഒരു ഹോം മാച്ചാണ്. അസ്റ്റൺവില്ലയുടെ ഈ ഒരു ഫോമിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ക്ലീൻ ഷീറ്റ് സാധ്യത ഉള്ളൊരു മാച്ച് തന്നെയാണ്. റിച്ചാർലിസണിന് ലിവർപൂളായിട്ടുള്ള ഒരു എവേ മാച്ചാണ് വരുന്നത്. മാൻ സിറ്റിയുടെ ഫോർഡന് ആസ്റ്റണലായിട്ടുള്ള ഒരു എവേ മത്സരമാണ്. ഗോൾ സാധ്യത ഉള്ളൊരു മാച്ച് തന്നെയാണ്. മികച്ച ടീമുകളുടെ മത്സരം വരുമ്പോൾ ഫോർഡൻ നല്ല ഫോമിലേക്ക് എത്തുന്ന സാധ്യത കണക്കിലെടുത്താണ് ടീമിലെടുത്തിരിക്കുന്നത്. ലീഡ്സിൻ്റെ ബംഫോർഡിനെയാണ് ക്യാപ്റ്റനാക്കിയിരിക്കുന്നത്. ഡബിൾ ഗെയിം വീക്കാണ്. നല്ല ഗോൾ സാധ്യത ഉള്ള 2 മത്സരങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോയിന്റുകൾ സ്കോർ ചെയ്യാൻ ബംഫോർഡിന് സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗെയിം വീക്ക് 25 ടീം ഇതുവരെ സെലക്ട് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടീം സെലക്ട് ചെയ്യുക. ഇന്ന് അർദ്ധരാത്രി 12 മണി വരെ സമയമുണ്ട്. ഗെയിംഫിക്കേഷൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ടീമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗെയിംഫിക്കേഷൻ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്നും അമർത്തുക. ഇനി വരാൻ പോകുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.